ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഫുൾ ഡേ റുട്ടീൻ തന്നെ ഇൻക്ലൂഡ് ആക്കിയേനെ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വ്ളോഗിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. അന്ന് നല്ല മഴയേനു, മഴ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഇന്ന്. ഇന്ന് ഒരു വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല മഴയാന്ന് പറഞ്ഞല്ലോ, മഴയെല്ലാം കഴിഞ്ഞതാ ഇന്ന് നല്ല വെയിലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. സമയം ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ വെള്ളിയാഴ്ച അധികം നമുക്ക് ഉറങ്ങാൻ ഒരു ചാൻസ് കിട്ടുന്ന വെള്ളിയാഴ്ച രാവിലെയാ. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഫജർ കഴിഞ്ഞിട്ട് അങ്ങനെ ഉറക്കൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഫോണെല്ലാം നോക്കി ഇന്ന്, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന്, പിന്നെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം നോക്കുന്ന. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ഫിഷ് കറിയും കേട്ടോ. ചപ്പാത്തി ഡോ ഇന്നലത്തെ ബാക്കിയുണ്ടേനു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തി ആക്കിയേന്. പിന്നെ കറിയാണെങ്കിലും ഇന്നലത്തെ ഉണ്ട്. പിന്നെ ഇന്നിതാ ഞാൻ റോൾഡ് ഓംലെറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാനിലാട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഡെയ്സോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഓംലെറ്റ് ആഹിലിനും ആയിഷക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമാണ് ആയിഷക്ക് അധികവും രാവിലെ ഇഷ്ടമുള്ള, ഹെവി ആയിട്ടുള്ളതൊന്നും ഓൾ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഞാൻ ഓംലെറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും പിന്നെ സ്പ്രിംഗ് ഓണിയൻ കുറച്ചുണ്ടേനു, അപ്പോൾ അതെടുത്തിന്. പിന്നെന്താ 2-3 മുട്ട എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിലുള്ള മുട്ട കേട്ടോ. പിന്നെ അതിലേക്ക് സാധാരണ പോലെ തന്നെ ഉപ്പ്, കുരുമുളക് ഐറ്റംസ്, പിന്നെ വെജീസ് എല്ലാം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം മഷ്റൂം, ക്യാപ്സിക്കം അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്തതാ, ഗ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിലേക്ക് തന്നെ ലേശം പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ഇതാ സാധാരണ നമ്മൾ ഓംലെറ്റ് ആക്കൂലേ അതുപോലെ തന്നെ ആക്കിയെടുക്കുക. അത് ഒരുമിച്ച് ഒഴിച്ചിട്ട് അങ്ങനെയല്ലേ, ഇതിങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാന് അതിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളത് കേട്ടോ. ശരിക്കും ഇത് ഒരു കൊറിയൻ ഐറ്റമാണ് ഈ ഒരു റോൾഡ് ഓംലെറ്റ് എന്ന് പറയുന്നത്. ആയിഷക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ബ്രെഡിൻ്റെ കൂടിയും അതല്ല പ്ലെയിൻ ആയിട്ടും എല്ലാം കഴിക്കാട്ടോ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയാം. സാധാ പാനിലും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇതാവുമ്പം കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഡെയ്സോന്നാണ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. അവിടെ ഇതിൻ്റെ തന്നെ 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു പാൻ അത്ര ഭയങ്കര വെയിറ്റും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നോർമൽ പാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ലെയറായിട്ട് ഉണ്ടാവാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, അതല്ല പ്ലെയിൻ ആയിട്ടും കഴിക്കാം. വേറെ അത്യാവശ്യം ഫില്ലാകുന്ന ഒരു ഫുഡ് തന്നെയാട്ടോ ഇത്. ശരിക്കും ഇങ്ങനെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മതി എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എനിയില്ലേ, എനിക്ക് ഇന്ന് എൻ്റെ കിച്ചണിൽ വിൻഡോ സൈഡ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ നല്ല മഴയല്ലേ, ആ മഴയത്ത് വിൻഡോ ജസ്റ്റ് ഒന്ന് മഴ ആസ്വദിക്കാൻ എന്നുള്ള രീതിയിൽ, പിന്നെ ആലിപ്പഴവും വീണിനാണല്ലോ, അപ്പോൾ അത് കിട്ടിയാൽ അതും കൂടെ എടുക്കാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ ജസ്റ്റ് ഒന്ന് വിൻഡോ തുറന്നിട്ടേ ഉള്ളൂ. ചെറിയ വിൻഡോ ആ, എന്നാലും നല്ല കാറ്റും മഴയും ഉള്ളതുകൊണ്ട് വെള്ളം ഫുള്ളായിട്ട് വിൻഡോൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള പൊടിയും വെള്ളവും എല്ലാം അടക്കം ഈ ഒരു ഭാഗത്തേക്ക് വന്നിനു. അവിടെ വെച്ചിട്ടുള്ള ആ ബോട്ടിലിൻ്റെ മേലെയും മൊത്തത്തിൽ ഞാൻ കഴുകി വെച്ച എൻ്റെ പാത്രവും എല്ലാം അങ്ങനെ കൊള്ളായിനു.
പിന്നെ വാഷിംഗ് മെഷീൻ്റെ മേലേക്ക് വെള്ളമായി, മൊത്തം അങ്ങനെ സ്പ്രെഡായി വന്നിനേനു. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിതാ ഇപ്പോൾ കൊടുക്കാട്ടോ. അപ്പോൾ ഇത് ഇതാട്ടാ സംഭവം. അങ്ങനെ വെള്ളം ഇതാ ഇതുപോലെ ഫുള്ളായിട്ടുണ്ടേനു. അപ്പം ഞാൻ ഇന്നലെ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് ജസ്റ്റ് ആ വെള്ളമെല്ലാം ഒന്ന് തുടച്ചിട്ടേ ഉള്ളൂ, പിന്നെ ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് വെള്ളമായിനേനു. ഈ ഒരു ഡോറിൻ്റെ മേലെയും ഇവിടെ ഞാൻ കുറച്ച് പാത്രം കഴുകി വെച്ചിന് അതിൻ്റെ മേലെയും മൊത്തത്തിൽ എനിക്കൊരു ഡബിൾ പണിയെന്ന് തന്നെ പറയാം. പിന്നെ എന്തായാലും എനിക്ക് ആ ഒരു സൈഡ് ക്ലീൻ ആക്കാനുണ്ടേനു. ഇപ്പം മഴയെല്ലാം പെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ടും പൊടിക്കാറ്റും അങ്ങനെയെല്ലാം ഉണ്ടേനല്ലോ. അപ്പോൾ വിൻഡോ സൈഡില കറക്റ്റായിട്ട് അധികവും ഇങ്ങനെ പൊടിയും കച്ചറയെല്ലാം ഉണ്ടാവുക. പിന്നെ അവിടെ വെക്കുന്ന ഈ ഞാൻ മുളക് പൊടിയും അങ്ങനെയെല്ലാം ഇട്ടിട്ട് വെക്കുന്ന കുപ്പികളൊക്കെ ആ സൈഡിലുള്ള, അപ്പോൾ അതിൻ്റെ എല്ലാം മേലെ എന്തായാലും കച്ചറയാവലുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കേണ്ടി വരലും ഉണ്ട്. പിന്നെ ഈ കുപ്പീൻ്റെ എല്ലാം ഉൾഭാഗമൊന്നും അങ്ങനെ ക്ലീൻ ആക്കാനില്ല, ജസ്റ്റ് അതിൻ്റെ മൂടീൻ്റെ മേലെയാണ് അധികവും കച്ചറ വന്നിന് അവിടെയും, പിന്നെ പുറത്തെല്ലാം ഒന്ന് കഴുകി കൊടുക്കുന്നേ ഉള്ളൂ. കഴിയുന്നതും വിൻഡോൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാത്ത നല്ലേ. ഞാൻ പറഞ്ഞല്ലോ അധികവും അവിടെ പെട്ടെന്ന് തന്നെ കച്ചറയാവും. വലിയ വിൻഡോ ആണെങ്കിലും ചെറിയ വിൻഡോ ആണെങ്കിലും അതൊന്നും വലിയ വിഷയമല്ല കേട്ടോ, പൊടി നല്ലോണം ആവും. ഇതിപ്പം ഞാൻ വിൻഡോ തുറന്നതിൻ്റെ ഭാഗമായിട്ടായതാ, എന്നാലും ഉണ്ടായാലുണ്ട്. ഇത് ഞാൻ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഇങ്ങനെ ഫിക്സ് ചെയ്യിപ്പിച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടിങ്ങനെ അവർ ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ ഗ്രാനൈറ്റ് പീസാണ്, അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേട്ടാ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ കമൻസിൽ വരാൻ ചാൻസ് ഉണ്ട് ഇതേത് സ്റ്റിക്കറാണ് ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നല്ല. റോനക്ക് നിന്നാട്ടോ ഈ സ്റ്റിക്കേഴ്സ് വാങ്ങിയ. ഇത് സെൽഫ് അധീസീവ് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടും, നമ്മൾ വാൾപേപ്പറൊക്കെ ആയിട്ട് യൂസ് ചെയ്യല്ലോ, അതുതന്നെയാണ് സംഭവം. ക്ലീൻ ആക്കാനും എല്ലാം ഈസിയാണ്. പിന്നെ ഇത് വൺസ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് ഇപ്പം കുറേ, ഞാനിപ്പോൾ ഒട്ടിച്ചിട്ട് കുറേ ആയി, അത് പറിച്ചെടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആട്ടോ. ഇത് റോളായിട്ടാണ് കിട്ടുക, ഇതിന് 10 റിയാലോ 12 റിയാലോ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ റേഡിയോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയതാട്ടാ, കാര്യം അതിൻ്റെ മേലേക്കും വെള്ളം അതിനേനു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടേനു അത് വർക്ക് ചെയ്യുമോ ഇനി എന്നുള്ള. അപ്പോൾ അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല. ആ ഒരു സൈഡിലായിട്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കിച്ചണിൽ വെച്ചിട്ട്, കിച്ചണിൽ കുറച്ചിങ്ങനെ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് സൺലൈറ്റ് കൊണ്ടോട്ടേന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ പ്ലാന്റ്സ് ഇങ്ങനെ വിൻഡോ സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കലുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലാന്റ് ആണ് അവിടെയുള്ള. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇതുപോലെ പൊടിയും കച്ചറയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനങ്ങ് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനാക്കി എടുക്കുന്ന സമയത്ത്
ആ ഒരു പ്ലാന്റ്സിൽ വന്ന എക്സ്ട്രാ വേരുകളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിനേനു. ചോറ് ഞാൻ നേരത്തെ തന്നെ വെച്ചിന് കേട്ടാ. ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പം ചോറ് ഞാൻ നേരത്തെ അങ്ങ് ആക്കും. അപ്പോൾ അതവിടെ റെഡി ആവുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഞാൻ എരിവ് ചോറാണ് ഉണ്ടാക്കുന്നത്. എരിവ് ചോറ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചിങ്ങനെ വെളുത്തുള്ളി മുളകെല്ലാം ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ആ ഒരു ഫ്ലേവറോട് കൂടിയുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഇതാ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിന്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചോറിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം. അത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ കറിയെല്ലാം ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് അല്ല, മടിയുള്ള ദിവസങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇന്നിപ്പം ഞാൻ കുറച്ച് കറികളെല്ലാം ആക്കുന്നുണ്ട്, എന്നാലും ഇത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിന്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കുക കേട്ടോ. അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഓവർ ചൂടായി കഴിഞ്ഞാൽ വെളുത്തുള്ളിൻ്റെ ആ ചോയയും ആ ടേസ്റ്റെല്ലാം അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല മണം വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, എന്നാലും കുറച്ച് എരിവുണ്ടെങ്കിലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ എരിവ് ചോറ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്നത്. വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറിൽ ഉപ്പിടുന്നവരും ഉപ്പിട്ടിട്ടുണ്ടാക്കുന്നവരും ഉപ്പിടാണ്ടൊക്കെ ചോറുണ്ടാക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില ചേർത്തിട്ടില്ല, മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ കുറച്ച് വെക്കുക. ആ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ അങ്ങ് പോയാൽ ഈ റൈസിന് ആ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റാന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ടേസ്റ്റാണ്. ഇപ്പം മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പം ബട്ടറിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഞാൻ റൈസെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. പിന്നെ ചോറുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, വല്ലാണ്ടായിട്ട് അങ്ങ് വെന്ത് പോകരുത് ചോറ്. അന്നേരം മിക്സ് ചെയ്യുമ്പം പിന്നെയും അതിങ്ങനെ ഒരു അടിഞ്ഞ പോലെയായിപ്പോവും. അപ്പോൾ ആ ഒരു പാകത്തിന് ആക്കിയെടുക്കുക. കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിന് കേട്ടോ. ഇവിടെ എരിവ് പറ്റാത്ത രണ്ടാൾക്കാരുണ്ട്, ദുവാക്കും ആഹിലിനും എരിവ് പറ്റൂല. പ്ലെയിൻ ആയിട്ടുള്ള റൈസ് അവിടെ മാറ്റി വെച്ചിന്. അങ്ങനെ ഉപ്പേരിയും ഇതാ നമ്മളെ എരിവ് ചോറും റെഡി ആയിന്. ഇനി ഇതാ അവിയലിലേക്ക് വേണ്ടിയിട്ടുള്ള പീസെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിനേനു. അതൊന്ന് വേവിക്കാൻ വെക്കുന്നു. പിന്നെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. പച്ചടി പിന്നെ കുക്ക് ചെയ്യൊന്നും വേണ്ട. സാലഡ് ക്യൂക്കംബർ ഉണ്ടല്ലോ,
അത് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ ആ ഒരു അരപ്പ്, തേങ്ങ, കടുക്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു അരപ്പും തൈരും ഉപ്പെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചടി റെഡി ആയിട്ടാ. കുക്ക് ചെയ്യൊന്നും വേണ്ട, ഈസി ആയിട്ട് ആക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതാ ലഞ്ച് കഴിക്കുന്ന ടൈമായി. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച്. നോൺ വെജൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടവും കൂടെ പൊരിച്ചിരുന്നു. അത് പിന്നെ ഇതിൻ്റെ കൂടെ വെക്കാൻ മറന്നു. അതിന് ഇന്നിതാ ഈവനിങ്ങിലേക്ക് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബാറ്റർ എല്ലാം റെഡിയാക്കി വെച്ചേട്ടാ. സിമ്പിളായിട്ടുള്ള ഒരു കേക്ക്. അങ്ങനെ എന്താ പറയുക, എഗ് യോക്കും എഗെല്ലാം മാറ്റി അങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് അങ്ങനെയൊന്നുമല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാട്ടാ. പിന്നെ ഇത് ഞാൻ മൈദ യൂസ് ചെയ്തിട്ടില്ല. ആട്ടപ്പൊടി, നമ്മളെ വീറ്റ് ഫ്ലോർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്പഞ്ച് ഫോമിലൊന്നും ഉണ്ടാവില്ല, കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കേക്ക് അവിടെ റെഡിയാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതാ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആട്ടെടുത്തിന്, അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടെടുത്തിയ മൈക്രോവേവിൽ. അതല്ല, ഡബിൾ ബോയിൽ ചെയ്തിട്ടെടുക്കും ചെയ്യാം കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ അതും, പിന്നെ ക്രീം ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട്, അങ്ങനെയും നമ്മൾ ഗനാഷെല്ലാം ഉണ്ടാക്കില്ല, അതുപോലെ ആക്കിയെടുത്താലും നല്ല തന്നെ. ഇനിയിപ്പോൾ ആ കേക്കിൻ്റെ മേലേക്ക് ഞാൻ ആ ഒരു ചോക്ലേറ്റും കൂടെ അങ്ങനെയേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ആക്കിക്കൊടുക്കും, ഇല്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്ററിലേക്ക് തന്നെ ഞാൻ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അങ്ങനെയും ആക്കി കൊടുക്കലുണ്ട്. അതും ഇവർക്ക് അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.